ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി. നമസ്കാരം. കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പൊമ്പിച്ച മാറ്റങ്ങളാണ് ഇനി മുതൽ വരാൻ പോകുന്നത്. ഡിസംബർ മാസത്തിന്റെ അവസാനം വലിയ നേട്ടത്തോടുകൂടി ഉയർന്ന ഭാഗ്യത്തിന്റെ വക്താക്കളായി മാറുന്ന കുറച്ച് നക്ഷത്രക്കാർ പുതുവർഷം ഇവരുടെ വലിയ തോതിലുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. എല്ലാം കൊണ്ടും സമ്പന്നമാകുന്ന അവസ്ഥകൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ഏത് പ്രവർത്തന മേഖലയിൽ വിരാജിച്ചാലും എല്ലാം കൊണ്ടും സമ്പന്നമാകുന്ന അവസ്ഥകൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും. തുടർന്ന് എല്ലാം പൊന്നാക്കുന്ന ഭാഗ്യം ഇവർക്ക് കടാക്ഷിക്കുന്നു. ഞെട്ടിക്കുന്ന ഭാഗ്യമാണ് ഇനി മുതൽ വരാൻ പോകുന്നത്. ഭാഗ്യത്തിന്റെ നിർവടമാകുന്ന ഭാഗ്യാനുഭവങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന തൊഴിൽ മേഖലകളിൽ മിന്നുന്ന വിജയം നേടുന്ന ബിസിനസ് സംരംഭങ്ങളിലൊക്കെ അനുകൂലമായ രീതിയിൽ ഭാഗ്യത്തിന്റെ ആനുകൂല്യവും ലാഭവിഹിതം വർദ്ധിക്കുന്ന കാര്യമൊക്കെ വന്നു ചേരുന്ന ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രം തന്നെയാണ്. കഠിനാധ്വാനം കൊണ്ടും സമ്പന്നമായ ഗുണാനുഭവങ്ങൾ കൊണ്ടും ഇവർക്ക് വലിയ തോതിലുള്ള ഉയർച്ചകൾ വന്നു ചേരുന്നു. ഇവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഉയർന്ന ഭാഗ്യം ഇവർക്ക് ലഭ്യമാകും. എല്ലാം കൊണ്ടും സമ്പന്നമാകുന്ന ഞെട്ടിക്കുന്ന ഭാഗ്യം വരുന്നതോടുകൂടി തുടർന്ന് എല്ലാം പൊന്നാക്കുന്ന അവസ്ഥകൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും. ഭാഗ്യത്തിന്റെ നിറകടമാകുകയും ജീവിതത്തിൽ ഒട്ടനവധി കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു വന്നുകൊണ്ട് മിന്നുന്ന വിജയം നേടിയെടുക്കുകയും ജീവിതത്തിൽ നിലവാരത്തിലേക്ക് ഉയർന്ന അവസ്ഥയിലേക്കൊക്കെ വന്നു ചേരുന്ന അവസ്ഥകൾ ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കും. വീട്, വാഹനം ഇത്യാദി കാര്യങ്ങൾ അവർക്ക് ലഭ്യമാകുന്ന അവസ്ഥകളൊക്കെ വന്നു ചേരും. അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ഇനി മുതൽ ലഭിക്കാൻ പോകുന്ന ഭാഗ്യത്തിന്റെ അവസ്ഥകൾ, അതിലൂടെ അവർക്ക് സമ്പന്ന ഭാവിയാണ് വന്നു ചേരുന്നത്. സാമ്പത്തികമായ അവസ്ഥകൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കുതിച്ചുയരുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെ കത്തിച്ചൊലിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു. ഒരുപാട് നാളുകളായി ഇവർ അനുഭവിച്ചുകൊണ്ടിരുന്ന ദുഃഖത്തിനും ദുരിതത്തിനും കഷ്ടപ്പാടുകൾക്കുമൊക്കെ അനുകൂലമായ വിധിയുണ്ടായി ഈ ദുരിതങ്ങളൊക്കെ തുടച്ചു മാറ്റുന്ന അവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. തൊഴിൽപരമായി നേട്ടങ്ങൾ വന്നു ചേരുകയും കുടുംബത്തിൽ ഐശ്വര്യം സമൃദ്ധിയൊക്കെ വന്നു ചേരുകയും സമ്പന്നതയിൽ വിരാജിക്കാൻ കഴിയുന്ന അവസ്ഥകൾ ലഭിക്കുകയും ചെയ്യുന്ന അവസ്ഥകൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും. എല്ലാം കൊണ്ടും സുഹൃതം നിറഞ്ഞ സൗഭാഗ്യത്തിന്റെ നിറകടമാകുന്ന അവസ്ഥകൾ ഈ നക്ഷത്രക്കാർക്ക് ലഭ്യമാകുന്നു. അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള ഭാഗ്യത്തിന്റെ അവസ്ഥകൾ വന്നു ചേരുന്നു. ഭാഗ്യാനുഭവങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന അവസ്ഥകൾ കാർത്തിക നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു. എല്ലാ നേട്ടങ്ങളും ഇവരുടെ കയ്യെത്തും ദൂരത്ത് വന്നു ചേരുന്നു. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നതിനും ഏത് പ്രവർത്തന മേഖലയിൽ പ്രവർത്തിച്ചാലും ഇവർക്ക് വലിയ തോതിലുള്ള ഉയർച്ചയിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ ലഭ്യമാകുന്ന അവസ്ഥകളാണ് ഇനി മുതൽ ലഭിക്കാൻ പോകുന്നത്. എല്ലാം കൊണ്ടും നേട്ടങ്ങൾ തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള ഉയർച്ചയിലേക്ക് എത്തുന്നു. എല്ലാം കൊണ്ടും ഉയർച്ചയുടെ കാലമാണ് രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ജീവിത നിലവാരം ഉയർന്ന് മുന്നോട്ട് പോകുന്ന അവസ്ഥകൾ, എല്ലാം കൊണ്ടും സുഹൃതം നിറഞ്ഞ ഭാഗ്യത്തിന്റെയും ആനുകൂല്യങ്ങൾ പതിയുന്ന സമയം, ദൈവത്തിന്റെ കയ്യൊപ്പ് പതിയുന്ന നേരം, എല്ലാം കൊണ്ടും ഭാഗ്യത്തിന്റെ കടാക്ഷം ഇവർക്ക് ലഭ്യമാകുന്നു. അടുത്ത നക്ഷത്രം മകീരം നക്ഷത്രമാണ്. മകീരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സമ്പന്ന ഭാവിയാണ് വരാൻ പോകുന്നത്. എല്ലാം കൊണ്ടും സൗഭാഗ്യങ്ങൾ സമ്പന്നതയിൽ വിരാജിക്കാൻ സാധിക്കുന്ന അവസ്ഥകൾ, ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേർന്നുകൊണ്ട് സമാധാനവും സന്തോഷവും ലഭ്യമാകുന്ന സമയം മകീരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. സാമ്പത്തിക അഭിവൃദ്ധിയും മിന്നുന്ന തൊഴിൽ മേഖലകളിൽ ഉണ്ടാകുന്ന ഉയർന്ന സ്ഥാനക്കയറ്റം, പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങൾ ലഭിക്കുന്നതിനും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനുമുള്ള അവസ്ഥകൾ ഒക്കെ വന്നു ചേരുന്നു. എല്ലാം കൊണ്ടും നേട്ടങ്ങൾ തന്നെയാണ് ലഭിക്കാൻ പോകുന്നത്. ഇവർ എല്ലാ രീതിയിലുള്ള നിലവാര ഉയർച്ചയിലേക്ക് കുതിക്കുക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഭാഗ്യത്തിന്റെ അവസ്ഥകൾ ഒട്ടനവധി വരും. ഒരുപാട് നാളുകളായി ദുഃഖത്തിന്റെയും ദുരിതത്തിന്റെയും കയത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഈശ്വരൻ കേൾക്കുന്നു. അതിൽ നിന്നൊക്കെ ഇവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വരുന്നു. അവസരങ്ങൾ ലഭിക്കുന്നത് പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള അവസരങ്ങൾ, വലിയ തോതിൽ നേടാനുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകും. പരമാവധി പ്രയോജനപ്പെടുത്തുന്ന നിമിഷം ഇവർക്ക് വലിയ തോതിലുള്ള കുതിപ്പുകൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് മിന്നുന്ന വിജയമാണ് വരാൻ പോകുന്നത്. സാമ്പത്തിക പരാധീനതകളൊക്കെ മാറി കടബാധ്യതകളിൽ നിന്നൊക്കെ
മോചനം ലഭിച്ചുകൊണ്ട് മികച്ച വിജയത്തോടുകൂടി ഉയർന്ന രീതിയിലേക്കെത്താൻ സാധിക്കുന്ന അവസ്ഥകൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. എല്ലാം കൊണ്ടും നേട്ടങ്ങൾ തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ ലഭ്യമാകുന്നത്. സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേർന്നുകൊണ്ട് ഉയർന്ന നേട്ടത്തിലേക്ക് എത്തുന്നു. അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്ക് വലിയ തോതിലുള്ള നേട്ടങ്ങളാണ് ഇനി മുതൽ ലഭിക്കാൻ പോകുന്നത്. സാമ്പത്തിക അഭിവൃദ്ധിയും നേട്ടങ്ങൾ പലതാണ് ഇവർക്ക് ലഭിക്കാൻ പോകുന്നത്. സമ്പന്ന ഭാവിയിലേക്ക് കുതിക്കുന്ന അവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ ലഭ്യമാകുന്നു. അടുത്ത നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാരുടെ അനുകൂലമായ സമയം, ഇവർക്ക് നല്ല കാലം വരുന്നു. എല്ലാം കൊണ്ടും അനുകൂലമാകുന്ന സുവർണ കാലഘട്ടം തന്നെയാണ്. സാമ്പത്തിക അഭിവൃദ്ധിയും തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളും ഒന്നുചേർന്നുകൊണ്ട് ഉന്നത രീതിയിലേക്ക് കുതിച്ചുയരാൻ സാധിക്കുന്ന അവസ്ഥകൾ ഇവരുടെ ജീവിതത്തിൽ ലഭ്യമാകുന്നു. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രം. വിശാഖം നക്ഷത്രക്കാർക്ക് എല്ലാം കൊണ്ടും സമ്പന്നമാകുന്ന അവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. സാമ്പത്തിക അഭിവൃദ്ധിയും തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളും ഒക്കെ വന്നു ചേർന്നുകൊണ്ട് കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും ഒക്കെ ലഭിക്കുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം പൂരാടം നക്ഷത്രം. പൂരാടം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ സാഹചര്യങ്ങളാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും ധനപരമായിട്ടുള്ള പുരോഗതിയും ഒക്കെ വന്നു ചേരും. ഇവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളിലേക്ക് ഇവർ കുതിച്ചുയരുക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്രം ഉത്രാടം നക്ഷത്രം. ഉത്രാടം നക്ഷത്രക്കാർക്ക് സമ്പന്ന ഭാവിയാണ് ലഭിക്കാൻ പോകുന്നത്. ജീവിതത്തിൽ ഉണ്ടായിരുന്ന പലവിധ കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കുമൊക്കെ മറുതി വരുന്നു. എല്ലാം കൊണ്ടും നേട്ടങ്ങൾ തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. സാമ്പത്തിക ഉന്നതിയും ഉയർന്ന ജീവിത സാഹചര്യങ്ങളും കൊണ്ട് സമ്പന്നമാകുന്ന അവസ്ഥകൾ ഉത്രാടം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ഇവർക്ക് ലഭ്യമാകുന്ന അവസ്ഥകൾ എല്ലാം കൊണ്ടും സുഹൃതം നിറഞ്ഞ സമ്പന്നത കാംക്ഷിക്കുന്ന രീതിയിലേക്ക് എത്തുന്നു. അടുത്ത നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രക്കാരുടെ ജീവിതം കഷ്ടപ്പാടുകളും ദുരിതങ്ങളും കൊണ്ട് നിറഞ്ഞ ഒരു ഭൂതകാലമുണ്ടായിരുന്നു. അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് കഠിന പ്രയത്നത്തിലൂടെ നേട്ടത്തിലേക്ക് എത്താൻ സാധിക്കുകയും ഇവരുടെ പ്രവർത്തന മേഖലയിൽ വിപുലമായ രീതിയിൽ മുന്നേറ്റം വരികയും ചെയ്യും. അടുത്ത നക്ഷത്രം ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രക്കാരുടെ ജീവിത സാഹചര്യങ്ങൾ മികച്ച രീതിയിൽ കുതിച്ചുയരുന്ന അവസ്ഥകൾ, ഉയർന്ന അഭിവൃദ്ധി വന്നു ചേരുന്ന നേട്ടത്തിലേക്ക് കുതിക്കുന്ന അവസ്ഥകളൊക്കെ ചതയം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരും. എല്ലാം കൊണ്ടും നേട്ടങ്ങളുടെ ഒരു കലവറ തന്നെയാണ് അവർക്ക് വരാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ, ലാഭവിഹിതം വർദ്ധിക്കുന്നു, വരുമാനം കൂടും, വിദേശവാസത്തിനും പുതിയ ജോലി ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അവസ്ഥകളാണ്. അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രം. എല്ലാം കൊണ്ടും സുഹൃതം നിറഞ്ഞ സമ്പന്നതയിലേക്ക് എത്തുന്ന സൗഭാഗ്യത്തിന്റെ നിറവടമാകുന്ന അവസ്ഥകൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. എല്ലാ മേഖലയിലും മിന്നുന്ന വിജയവും ഉയർന്ന രീതിയിലുള്ള നേട്ടവും ഒക്കെ വന്നു ചേർന്നുകൊണ്ട് എല്ലാ ഉയർച്ചയിലേക്കും എത്തുന്ന സമയം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. നേട്ടങ്ങൾ പലതാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേർന്ന് ലഭിക്കുന്നതുകൊണ്ട് ഇവർ എല്ലാ രീതിയിലും ഉയർന്ന രീതിയിലേക്ക് എത്തുന്നു. സമ്പന്നത ഇവരുടെ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള യോഗമുണ്ട്. എല്ലാം ഈശ്വരാനുഭവം, ഈശ്വരന്റെ കടാക്ഷം കൊണ്ട് ലഭ്യമാകുന്നതാണ്. എല്ലാവർക്കും എല്ലാവിധ നേട്ടവും ഉയർച്ചയും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.